ഒടുവിൽ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ഫലം കണ്ടു. ആലപ്പുഴയിലെ സർക്കാർ സ്കൂളിൽ കൃപാസനം പത്രം വിതരണം ചെയ്ത അധ്യാപികയെ അധികൃതർ സ്ഥലം മാറ്റി. പട്ടണക്കാട് SCU ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ജോസഫിനെയാണ് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കൃപാസനം പത്രം നൽകിയത്. കൃപാസനം പത്രം പുസ്തകങ്ങളോടൊപ്പം സൂക്ഷിച്ചാൽ ഉയർന്ന മാർക്ക് ലഭിക്കുമെന്ന് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. കുട്ടികൾ വീട്ടിൽ പറഞ്ഞതോടെ രക്ഷകർത്താക്കൾ പരാതിയുമായി സ്കൂളിലെത്തി. ഹൈസ്കൂൾ അധ്യാപികയായ ജോസഫിനയുടെ നടപടിക്കെതിരെ രക്ഷിതാക്കളും ഇതരമത വിശ്വാസികളും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ നടപടിയെടുക്കാൻ ആദ്യം വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായില്ല. തുടർന്ന് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു. പ്രതിഷേധം ആളിക്കത്തിയപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് നിലപാട് മാറ്റേണ്ടി വന്നു. സംഭവത്തിൽ പ്രമോദ് ടി ഗോവിന്ദൻ വിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ട് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിന്മേൽ അന്വേഷിച്ച് നടപടി സ്വീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപികയായ ജോസഫിനെയെ പെരുമ്പളം സ്കൂളിലേക്ക് സ്ഥലം മാറ്റി. വിശ്വാസ കച്ചവടം നടത്തിയ അധ്യാപികയ്ക്കെതിരെ പ്രതിഷേധം ഇപ്പോഴും ശക്തമാണ്. കൃപാസനം പത്രം ഭക്ഷണത്തിൽ കലർത്തി കഴിച്ച യുവതി ആശുപത്രിയിലായത് ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്ന് കൃപാസനം ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ VP ജോസഫ് വലിയ വീട്ടിലും വാർത്തകൾ നിറഞ്ഞിരുന്നു. ഇതോടെ പത്രം സാക്ഷ്യം പങ്കുവയ്ക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും രോഗശാന്തിക്കായി ഉപയോഗിക്കരുതെന്നും ഫാദർ VP ജോസഫ് വലിയ വീട്ടിൽ വ്യക്തമാക്കിയിരുന്നു. പത്രം കത്തിച്ച് ശരീരത്തിൽ പുരട്ടാൻ ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് ഫാദർ ജോസഫ് ഫേസ്ബുക്ക് വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ പരീക്ഷയിൽ ജയിക്കാൻ സർക്കാർ സ്കൂളിൽ കൃപാസനം പത്രം വിതരണം ചെയ്ത സംഭവം വിവാദമായി. കൃപാസനം പഠിക്കുന്ന പുസ്തകത്തിൽ സൂക്ഷിക്കണമെന്നും കിടക്കുമ്പോൾ തലയിണക്കടയിൽ വെക്കണമെന്നും ഒരധ്യാപിക വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടതാണ് വിവാദമായത്. പൈതൃക പഠന കേന്ദ്രമായി ആരംഭിച്ച കൃപാസനം സാംസ്കാരിക മിഷനാണ് പിന്നീട് മരിയൻ ധ്യാന കേന്ദ്രമായി മാറിയത്. ഫാദർ ജോസഫ് വലിയ വീട്ടിലിൻ്റെ നേതൃത്വത്തിൽ 1989 സാംസ്കാരിക കേന്ദ്രം തുടങ്ങുന്നത്. കൃപാസനം ആത്മീയ കേന്ദ്രത്തിൽ ഏകദിന ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് 2001. എല്ലാ മാസത്തിലെയും 2ാമത്തെ ചൊവ്വാഴ്ചകളിൽ നടക്കുന്ന അക്രൈസ്തവ സമാശ്വാസ കൂട്ടായ്മയ്ക്കെതിരെ വ്യാപക ആക്ഷേപങ്ങളുമുയർന്നു. കൃപാസനത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിനെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയരുന്നുണ്ട്. കൃപാസനം കൊണ്ട് പൊതിഞ്ഞപ്പോൾ പൊട്ടിയ അസ്ഥി കൂടിച്ചേർന്നുവെന്നും ഡെങ്കിപ്പനി ബാധിച്ച മകൾക്ക് കൃപാസനം പത്രത്തിൽ കിടത്തിയപ്പോൾ രോഗശാന്തി ലഭിച്ചുവെന്നും മറ്റുമുള്ള പ്രചാരണങ്ങളാണ് വിമർശനത്തിനിടയാക്കുന്നത്. ധ്യാനകേന്ദ്രത്തിനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിശദീകരണമായി കൃപാസനം അച്ഛൻ രംഗത്തെത്തിയത്. സർക്കാർ ഫണ്ടിൽ നിർമ്മിച്ച കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ചാണ് കൃപാസനത്തിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെന്നായിരുന്നു പ്രധാന ആരോപണം. ചവിട്ടുനാടക പാരമ്പര്യ മ്യൂസിയത്തിനും പൗരാണിക നാടകരൂപത്തിന്റെ സംരക്ഷണത്തിനുമായി സർക്കാർ നൽകിയ 25 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് രോഗശാന്തി ശുശ്രൂഷയ്ക്കും കടലാസൽഭുത്തിനും ഉപയോഗിക്കുന്നത്. സ്ഥാപനത്തിന്റെ മറവിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. കൃപാസനത്തിൽ ഉദ്ദിഷ്ടകാരസിദ്ധിക്കും അത്ഭുത രോഗശാന്തിക്കുമായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്ന് പരിഷത്ത് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൃപാസനം പത്രത്തിന്റെ കോപ്പികൾ പിടിച്ചെടുത്ത് പ്രസിദ്ധീകരണം തടയണം, ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് നിയമപ്രകാരം വഞ്ചനാകുറ്റത്തിന് കേസെടുക്കണമെന്നും പരിഷത്ത് ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു അച്ഛൻ വിശദീകരണവുമായി എത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിഷത്തിന്റെ ഇടപെടൽ. കൃപാസനം പത്രത്തിന്റെ സ്വാഭാവിക ലക്ഷ്യത്തിനപ്പുറത്ത് ലോകശാന്തിക്കായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കൃപാസനം അച്ഛൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴുള്ള തെറ്റായ പ്രചരണങ്ങൾ നിർത്താൻ കൃപാസനം പത്രം രോഗശാന്തിക്കായി ഉപയോഗിക്കുന്ന നിർദ്ദേശം ഇനി പത്രത്തിൽ തന്നെ പ്രിന്റ് ചെയ്യണമെന്നും കൃപാസനം അച്ഛൻ കൂട്ടിച്ചേർത്തു. ഇനി വിശ്വാസികളുടെ അവസരമാണ്, അവർ ഇതിൽ നിന്ന് പിന്മാറുമോ എന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതോടെ രോഗശാന്തിക്ക് പലരും കൃപാസനം പത്രത്തെ ഉപയോഗിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിക്കുക കൂടിയാണ് അച്ഛൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.